ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. തായ്ലൻഡിലെ അതിപ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായ ഒരു കൊട്ടാരം കാണാനാണ് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഗ്രാൻഡ് പാലസ് എന്നറിയപ്പെടുന്ന ഈ കൊട്ടാരം തായ്ലൻഡിലെ ബാങ്കോക്കിൻ്റെ ഹൃദയഭാഗത്തുള്ള ഒരു കെട്ടിട സമുച്ചയമാണ്. മെയിൻ റോഡിൽ നിന്നും കുറച്ച് നടക്കാനുണ്ട് ഈ പാലസിലേക്ക്. കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ വാറ്റ് അരുൺ എന്ന ക്ഷേത്രം കണ്ടു കാണുമല്ലോ. അവിടെ നിന്നും ഒരു ബൈക്ക് ടാക്സിയിൽ നേരെ ഇങ്ങോട്ടേക്കാണ് വന്നത്. ഈ കൊട്ടാര സമുച്ചയത്തിൽ തന്നെയാണ് എമറാൾഡ് ടെമ്പിൾ എന്ന അറിയപ്പെടുന്ന ബുദ്ധിസ്റ്റ് ടെമ്പിളും സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ശക്തമായ സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ ഉണ്ട്. നല്ല തിരക്കാണിവിടെ. വർഷത്തിൽ 8 മില്യൺ ആളുകൾ ഇവിടെ വരുന്നുണ്ട് എന്നാണ് കണക്കുകൾ പറയുന്നത്. ഇവിടെ ഭയങ്കര വെയിലും ചൂടും ഒക്കെയാണ്. വെള്ളം, തൊപ്പി, കുട ഇവ തീർച്ചയായും കയ്യിൽ കരുതണം. 1782 മുതൽ തായ്ലൻഡ് രാജാക്കന്മാരുടെ ഔദ്യോഗിക വസതിയായിരുന്നു ഈ കൊട്ടാരം. രാജാവും രാജാവിൻ്റെ കൊട്ടാരവും രാജകീയ സദസ്സും ഒക്കെ 1925 വരെ ഈ കൊട്ടാരത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. വീസാൻ വ്ലോഗ്സ് വസന്തയാത്രയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇരുന്നൂറ്റി 218,400 ചതുരശ്ര മീറ്റർ വിസ്തൃതിയുള്ള ഈ ചതുരാകൃതിയിലുള്ള കൊട്ടാരം 4 മതിലുകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. 200 വർഷത്തെ ചരിത്രത്തിൽ തുടർച്ചയായി ഭരിക്കുന്ന രാജാക്കന്മാർ കൂട്ടിച്ചേർക്കലുകളും പുനർനിർമ്മാണവും നടത്തിയിട്ടാണ് ഇന്ന് കാണുന്ന ഗ്രാൻഡ് പാലസ് ഉണ്ടായത്. നിരവധി രാജകീയ ഓഫീസുകൾ ഇപ്പോഴും ഇതിനകത്ത് പ്രവർത്തിക്കുന്നു എന്നിരിക്കെ ഗ്രാൻഡ് പാലസ് നിലവിൽ ഒരു മ്യൂസിയമായി പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുത്തിരിക്കുന്നു. ഒരൊറ്റ ഘടന എന്നതിലുപരി നിരവധി കെട്ടിടങ്ങൾ
ഹാളുകൾ, പൂന്തോട്ടങ്ങൾ, മുറ്റങ്ങൾ എന്നിവ ഉൾപ്പെടെയാണ് ഗ്രാൻഡ് പാലസ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ കൊട്ടാരം ഒന്ന് കണ്ടിട്ട് വരാം.
500 തായ് ബാത്ത് ആണ് ഇവിടേക്ക് വരാനുള്ള ടിക്കറ്റ് നിരക്ക്. 500 തായ് ബാത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യൻ മണി 1200 രൂപയോളം വരും. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.